ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ കുറച്ച് ചെടികളുണ്ട്. അധികമൊന്നുമില്ല, കാരണം ഇവിടെ മണ്ണൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെടിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് ഒന്നാമത്തത് സമയം കിട്ടലില്ല. പിന്നെ അപ്പം കുറച്ച് ഒരു 5-6-7 ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ട് ചെടി നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസം നോക്കാതായപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് വൃത്തികേടായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയോ മറ്റേ കാടും പടലുകളൊക്കെ പൊടിച്ച് വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കൂടെ മക്കൾസും ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ചെടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടികൾ. അധികം ഇല്ലയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഉള്ളത് ഞാൻ വൃത്തിക്ക് കൊണ്ടെടുക്കാൻ നോക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം എനിക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആയത്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഫുള്ള് ഈ ചെടീൻ്റെ അടുത്ത് ഈ ടൈലൊക്കെ മൊത്തം മറ്റേ പൂപ്പൽ പിടിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടാങ്കിൻ്റെ മോട്ടർ നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ വെള്ളം വീഴുന്നത് ആ ടൈൽ മേലേക്കാണ്. അപ്പോൾ അത് പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനാക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ മുറ്റെന്താ ടൈലെന്ന് വെച്ചാൽ, നമ്മുടെ വീട് വരുന്നത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മുറ്റം ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ടൈല് വന്നത്. അപ്പോൾ ഈ മഴേൻ്റെ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മളെ ഈ വൈക്കലും ഇതൊക്കെ വരുന്നത്. പിന്നെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള കറിവേപ്പിലേൻ്റെ മരമാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കലില്ല. ഇതിപ്പം കുറേ ഞാൻ പറിച്ച് ഇപ്പം താഴത്തുള്ളതൊക്കെ തീർന്ന് ഇപ്പം ഇനിയിപ്പം ആ വാർപ്പിൻ്റെ അതിൻ്റെ മുകളിൽ കയറിയാലേ ഇനി പറിക്കാൻ പറ്റും. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ കറിവേപ്പില, ഞാനിങ്ങനെ അത് വീട്ടിലുള്ളതുകൊണ്ടായിരിക്കും കുറേ കറിവേപ്പില ഇട്ടിട്ടാണ്. ശരി, എന്തുണ്ടാക്കുകയാണെങ്കിലും അതിനെനിക്ക് കുറേ കറിവേപ്പില വേണം. പിന്നെ ഇതൊക്കെ മൊത്തം, പിന്നെ ഈ ചേമ്പിൻ്റെ അങ്ങനത്തെ ചെടികളൊക്കെ പെട്ടെന്ന് പടർന്നിട്ട് അതൊരു വൃത്തിയില്ലാത്ത രൂപത്തിലാവും. അപ്പോൾ നമ്മളത് ആവുംതോറും അതിങ്ങനെ കട്ട് ചെയ്ത് തന്നെ കൊടുക്കണം. എനിക്ക് കുറച്ച് ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ എല്ലാത്തിനും എല്ലാ സമയവും സമയം കിട്ടില്ല. കിട്ടുന്ന സമയത്ത് ആണ് ഞാനിതൊക്കെ ചെയ്യൽ. അപ്പോൾ കുട്ടികൾ ഈ വീക്കെൻഡിലൊക്കെ നാട്ടിൽ പോകുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാനിങ്ങനത്തെ ക്ലീനിങ്ങിന് ഇറങ്ങൽ. ഫുള്ള് കച്ചറായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. പിന്നെ ഞാൻ പിന്നെ ഒരു മൂന്നാല് ദിവസം എൻ്റെ വീട്ടിൽ പോയിന്. അപ്പോൾ ആ സമയത്താണ് കേട്ടോ ആ കുരുമുളകിൻ്റെ തൈ ഉണ്ടല്ലേ, അത് ഉണങ്ങിപ്പോയത്. നല്ലോണം കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു എമ്മല്. ഞാൻ ഇപ്പം പറിക്കുന്നതാണ്. അപ്പോൾ അതിനിപ്പോൾ മൊത്തം ഒന്നും കൂടെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആട്ടിൻ്റെ വളമുണ്ടല്ലോ, അത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ, പിന്നെ നമ്മളെ തറവാട്ടിൽ ആടുണ്ട്. അപ്പോൾ അവിടുന്ന് വളമെടുത്തിട്ട് അത് മാത്രമാണ് കേട്ടോ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കൽ. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഒരുപാടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ എങ്കിൽ നമുക്കിത് ഈ മുറ്റത്തൊക്കെ ടൈലാണല്ലോ വരുന്നത്. ആകെ നമുക്ക് വീടിൻ്റെ ചുറ്റിലും മുറ്റം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ മണ്ണ് നമുക്ക് തീരെ കിട്ടില്ല. അപ്പോൾ മണ്ണ് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഉള്ള ചട്ടിയിലുള്ള മണ്ണൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇനി പച്ചക്കറിയിലൊക്കെ കിറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയമാണ് പ്രശ്നം. അപ്പോൾ ഇനി കുട്ടികളൊക്കെ കുറയുന്ന സമയത്ത് അതിലേക്ക് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതായത് കഴുകുന്ന സമയത്ത് ഇതാ ഇങ്ങനത്തെ ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ടാണ് ഉണ്ടാവും. പക്ഷേ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് പൂപ്പൽ വരും. ഇത് ഞാൻ കുറച്ച് മണ്ണ്, ഞാൻ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പെന്ന് കുറച്ച് മണ്ണെടുത്തിന്. അത് ഞാൻ അവിടെ കൂട്ടിയിട്ടത്. കാരണം നമ്മളെ ചെടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് മണ്ണ് ഈ വെള്ളം ഇങ്ങനെ നനയ്ക്കുമ്പം പെട്ടെന്ന് മണ്ണ് ഇങ്ങനെ പോവും. അപ്പോൾ അത് അന്നേരം ആവശ്യം വരുമ്പം വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കൂട്ടി വെച്ചതാണ്. ഇവിടെയാണ് കേട്ടോ എനിക്ക് നാട്ടിലൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഫുള്ള് ഞാൻ ഇവിടെ നിറയെ ചെടികളും പച്ചക്കറികളും എല്ലാം ഉണ്ടേനെ. പക്ഷെ ഇവിടെ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ വളവും മണ്ണും ഇതൊക്കെ കൂടെ മിക്സ്, കുറച്ച് മണലും കൂടെ എല്ലാം കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മണ്ണാണ്.
ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. ഞാനിങ്ങനെ ഇറങ്ങും അവരെയും കൂട്ടും, പക്ഷെ അവർക്കത് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഈ എടുക്കുന്നതിൻ്റെ കൂടെ എല്ലാം അവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ അവർക്ക് വീഡിയോയിലധികം വരാനേ മടിയാന്ന് പറഞ്ഞു. കാരണം നല്ല ഉറക്കമുള്ള ടൈമിനാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു മൂഡിലായതുകൊണ്ട് വീഡിയോയിൽ അങ്ങനെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൈകളാണ് കേട്ടോ. അതൊക്കെ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെട്ടികൾ കാലിയായിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ അതിൻ്റെ തൈകൾ പറിച്ച് നടണം. നമുക്കിങ്ങനെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തെ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല. വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇറങ്ങി അതിൻ്റെ മറ്റേ ഈ കേട് വന്ന ഇലകളും ഇതൊക്കെ പറിച്ച് വന്ന് അതിനെ നോക്കി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിൽ രണ്ട് നല്ല പപ്പായൻ്റെ ഞാൻ വാങ്ങിയ പപ്പായ, അതിൻ്റെ രണ്ട് കുരു ഇട്ടപ്പോൾ നല്ലോണം പൊടിച്ച് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് മാറ്റി കുഴിച്ചിടണം. ഇപ്പം ചട്ടി തന്നെയാണുള്ളത്. ആ ഇതൊക്കെ ഞാൻ ചെറിയൊരു തൈയാണ് കേട്ടോ വെച്ച, പക്ഷേ നല്ലോണം വളർന്നിട്ടുണ്ട്. അതിൽ ഞാൻ കുറേ ആൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുത് വെച്ചാലും പെട്ടെന്ന് നമ്മൾ ഈ വളത്തിൻ്റെ ഒരു ഇതാണ് ആടും വളം എന്ന് പറയുന്ന നല്ല സാധനമാണ്. പിന്നെ കുറേ റോസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടും വെച്ചിരുന്നു, പക്ഷേ അതെല്ലാം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തോന്നുന്നത് അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ മണി പ്ലാന്റ്. ഞാൻ കിച്ചണിലും ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് കിച്ചണിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും മണ്ണ് കുറവേന്, അപ്പോൾ അതിനും ഇട്ട് കൊടുത്ത് പിന്നെ ഇതൊക്കെ നനച്ച് പോകുന്ന വഴിക്ക് നമ്മളെ കാറ് നമ്മളെ പെങ്ങളെ വണ്ടി അവിടെ സർവീസ് കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചിന് ഫുള്ള് പൊടിയായിട്ടുള്ളത്. പോകുന്ന വഴിക്ക് അതിനും കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത്. പിന്നെ ഇത് ഞാൻ ഒരു പൈനാപ്പിള് നട്ടിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ തൈ. അപ്പോൾ നമ്മൾ നല്ലോണം ഉണ്ടായി അതിന്മേൽ തന്നെ പഴുത്ത് പറിച്ച്, പക്ഷേ അത് പറിച്ചപ്പോൾ അതിൻ്റെ ആ ബാക്കിയുള്ളതുണ്ടല്ലോ അപ്പോൾ അവിടെ അതിൽ തന്നെ ഒന്നും കൂടെ നട്ട് കൊടുക്കാൻ വെച്ചിട്ട്. കാരണം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, പക്ഷേ എനിക്കത് പറിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ മുള്ളിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആദ്യം അതിൻ്റെ ആ ഇതളൊക്കെ ഒന്ന് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് പൊരിച്ചെടുക്കണം. അപ്പോൾ ആ മണ്ണിൽ തന്നെ കുഴിച്ചിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് അത് ഞാൻ ഇന്നലെ ഒന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിന്. അപ്പോൾ അതിൻ്റെ ഇതാണ് കുഴിച്ചിട്ടത്. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ഒന്നുണ്ടായി അത് പറിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്ട് ചെയ്തിന് ഞാൻ മോൻ്റെത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കുക, എന്നിട്ടാണ് നടേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ കായുണ്ടാവും. അപ്പോൾ ആ അതെല്ലാം കൂടെ വെയിൽ കൊണ്ടിട്ട് മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിലാണല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോകുന്നുണ്ട്. എന്നാലും ഞാൻ അതിൽ വളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ നടാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ